ഹായ് ദോസ്തോ, നമസ്കാർ. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. നാട്ടറിവുകളുടെ അപൂർവ ശേഖരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഏവരുടെ വിനീതമായി താല്പര്യപ്പെടുകയാണ്. സ്കലനം ആഗ്രഹിക്കുന്ന സമയത്ത് നടത്താനും അല്ലെങ്കിൽ ശിഖരസ്കലനം ഒഴിവാക്കി ദീർഘനേരം കുതിരശക്തിയോടെ ബന്ധപ്പെടുവാനും പറ്റുന്ന ഒരു കിടിലൻ ടെക്നിക്കിനെ കുറിച്ചാവട്ടെ ഇന്നത്തെ വീഡിയോ. അതായത്, ശാരീരിക ബന്ധങ്ങളിൽ പുരുഷനെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് ശിഖരസ്കലനം. പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു ശിഖരസ്കലനത്തെ ഒരു രോഗമായിട്ടാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. എന്നാൽ അല്പം പരിശീലനം കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു ചെറിയ സംഗതിയേ ഉള്ളൂ എന്നാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇത് കടുത്ത മാനസിക പ്രശ്നങ്ങളിലേക്കും മറ്റും ആണിനെയും പെണ്ണിനെയും ഒരുപോലെ നയിക്കുകയും അത് കുടുംബ ബന്ധങ്ങളിൽ അന്ധചിത്രങ്ങളൊക്കെ ഉണ്ടാക്കാറുമുണ്ട്. എന്താണിതിൽ സംഭവിക്കുന്നത്? അതായത്, ശാരീരിക ബന്ധം തുടങ്ങിക്കഴിയുന്നതോടെ പെട്ടെന്ന് തന്നെ പുരുഷന് സ്കലനം സംഭവിക്കുന്ന അവസ്ഥയാണിത്. അപ്പോൾ ഇതുമൂലം ശാരീരിക ബന്ധത്തിൽ മാത്രമല്ല വൈവാഹിക ജീവിതത്തിലും പ്രശ്നങ്ങൾ ഒട്ടേറെ ഉടലെടുക്കുന്നു. അതുമൂലം റൂൾസിലേക്കും മറ്റും നീങ്ങുന്നതും വളരെ സ്വാഭാവികമായ ഒരു കാര്യം തന്നെയാണ്. തന്നെയുമല്ല, ശിഖരസ്കലനം എന്ന പ്രശ്നത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ അല്പജ്ഞാനം കൊണ്ട് മരുന്ന് കഴിക്കുന്നതും മറ്റും ഗുണത്തെക്കാളേറെ ദോഷമാണ് വരുത്തിവെക്കുന്നത്. യഥാർത്ഥത്തിൽ ഞരമ്പുകളുടെ ബലക്കുറവ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ വില്ലന്മാരാകുന്നത്. അഥവാ ഞരമ്പുകളിലൂടെയുള്ള രക്തപ്രവാഹം കുതിച്ചെത്താത്തതും ശിഖരസ്കലനത്തിന് ഒരു പ്രധാന കാരണമാകാറുണ്ട്. ചില ടെക്നിക്കുകൾ ചെയ്ത് വളരെ ബുദ്ധിപൂർവ്വം നമുക്കിത് ഒരു മരുന്നോ മന്ത്രമോ ഒന്നും കൂടാതെ തന്നെ നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കും. അതായത്, ഞരമ്പുകൾക്ക് ബലവും ലൈംഗിക അവയവത്തിന് അനിതര സാധാരണമായ ഉത്താരണ ശക്തിയും ദീർഘനേരം ബന്ധപ്പെടുവാനും ആഗ്രഹിക്കുന്ന സമയത്ത് സ്കലനം നടത്തി ഇണയെ രുതിമൂർച്ചയിലെത്തിക്കുവാനും ഈ ടെക്നിക്കുകൾക്ക് സാധിക്കുമെന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്ത്രീകൾ ഈ ടെക്നിക്കുകൾ ചെയ്താൽ എത്ര നേരം വേണമെങ്കിലും ശാരീരിക വീഴ്ചയിൽ ഏർപ്പെടുവാനും ശാരീരിക ക്ഷീണം മാറ്റുവാനും തീർച്ചയായിട്ടും കഴിയുന്നതാണ്. തന്നെയുമല്ല, പൂർണ്ണ ആരോഗ്യത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ അല്ലെങ്കിൽ ഏർപ്പെടുമ്പോൾ രതിമൂർച്ച 10 മടങ്ങ് വർദ്ധിക്കുമെന്നുള്ളതാണ് ഒരു പറയാത്ത രഹസ്യം. ഇനി ആ ടെക്നിക്ക് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് തറയിൽ ഒരു പായോ അല്ലെങ്കിൽ ഒരു യോഗ മാറ്റോ വിരിച്ചിട്ട് രാവിലെ ആണെങ്കിൽ കിഴക്കിന് അഭിമുഖവും വൈകുന്നേരമാണെങ്കിൽ പടിഞ്ഞാറിനഭിമുഖവുമായിട്ട് കാല നീട്ടിയിരിക്കുക. കാരണം പ്രപഞ്ചത്തിൻ്റെ ഏതൊരു എനർജിയും അല്ലെങ്കിൽ ഏതൊരു പോസിറ്റീവ് എനർജിയും നമ്മളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഈ നമ്മുടെ സൗരയൂഥത്തിലുള്ള ഏതൊരു വസ്തുവിലേക്കും വരുന്നത് സൂര്യനിൽ നിന്നാണ്. അപ്പോൾ ആ എനർജി നമുക്ക് കിട്ടേണ്ടത് അത്യന്താപേക്ഷിതവുമാണ്. അപ്പോൾ ഇങ്ങനെ കാല് നീട്ടിയിരുന്നതിന് ശേഷം പാദങ്ങൾ രണ്ടും കൂപ്പിയ നിലയിൽ മടക്കിക്കൊണ്ട് വരിക. അതായത്, നമ്മൾ കൈ കൂപ്പുന്ന രീതിയിൽ പാദങ്ങൾ ചേർന്നിരിക്കുന്ന രീതിയിൽ കൂപ്പിക്കൊണ്ട് വരിക. അതിനുശേഷം രണ്ട് കൈകൊണ്ടും കൂപ്പിയ പാദങ്ങളുടെ അഗ്രഭാഗത്ത് കോർത്ത് പിടിക്കുക. ശേഷം ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് കുനിഞ്ഞ് നെറ്റി ഉപ്പൂറ്റിയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. വളരെ ശ്രമകരമായ ഒരു ഉദ്യമമായിരിക്കും. ആദ്യ കുറച്ച് ദിവസങ്ങളിൽ ഇത് നടക്കില്ല. പരമാവധി അത് എത്രമാത്രം കുനിയാൻ പറ്റുന്നു അത്രമാത്രം കുനിഞ്ഞുകൊണ്ട് ഇത് ശ്രമിക്കുക. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു 5-6 ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നെറ്റി ഉപ്പൂറ്റി ഭാഗത്ത് മുട്ടിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ കുനിയുമ്പോൾ ശ്വാസം പുറത്ത് വിട്ടുകൊണ്ടായിരിക്കണം കുനിയേണ്ടത്. അതിനുശേഷം ശ്വാസം ഉള്ളിലെടുത്തുകൊണ്ട് തന്നെ നിവരുക. തുടക്കത്തിൽ ഒരു 20 തവണ ഇത് ആവർത്തിക്കാൻ ശ്രമിക്കുക. അതായത്, ഈസി ആയിട്ട് നമുക്ക് നെറ്റി ഉപ്പൂറ്റി ഭാഗത്ത് മുട്ടിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലെത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു 100 തവണ ഇത് ഒരു ദിവസം ചെയ്യുന്നത് ശീലമാക്കിയെടുക്കുക. അതിനുശേഷം പിന്നെ ചെയ്യേണ്ടത് ഈ കോർത്ത് പിടിച്ച കൈയുടെ സഹായത്താൽ നമ്മൾ ഉപ്പൂറ്റി ഭാഗം നമ്മുടെ നാവി ഭാഗത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതായത്, അകത്തേക്ക് വലിച്ച് നാഭിയിൽ മുട്ടത്തക്ക രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ ഇതും ആദ്യ ദിവസങ്ങളിൽ ശ്രമകരമായ ഒരു നടപടിയായിരിക്കും. പക്ഷേ മെല്ലെ മെല്ലെ ഇത് വഴങ്ങി വന്നോളും. അപ്പോൾ ഇത് സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ ഗ്യാരണ്ടിയാണ് നിങ്ങളുടെ സ്കലനം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നടക്കും. അതായത്, 2 മിനിറ്റോ 3 മിനിറ്റോ ഒന്നല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നടത്തുമെന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം.
അതായത് നമുക്കറിയാം ലൈംഗിക അവയവങ്ങളിലേക്ക് ശരിയായിട്ടുള്ള രക്തപ്രവാഹം ഉണ്ടാകുമ്പോഴാണ് അവിടെ ഉദ്ധാരണവും മറ്റും സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെയും നടക്കുന്ന പ്രവർത്തനം അതിനെ ബേസ് ചെയ്ത് തന്നെയാണ്. അതായത് ലൈംഗിക അവയവങ്ങൾക്കും അതിന് സപ്പോർട്ടീവായിട്ടുള്ള അംഗങ്ങൾക്കും ശരിയായ പേശീബലവും കരുത്തും കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ അവയവങ്ങളിലേക്കുള്ള ഞരമ്പുകൾക്ക് ശരിയായ കരുത്തും ഒപ്പം ഇതുവഴി ശരിയായിട്ടുള്ള രക്തപ്രവാഹം സുഗമമാക്കുകയും ചെയ്യുക എന്നൊരു പ്രവർത്തനമാണ് ആത്യന്തികമായി ഇവിടെ നടക്കുന്നത്. മറ്റൊരു ഗുണം കൂടിയുണ്ട്, വളരെ പ്രധാനപ്പെട്ടൊരു ഗുണം കൂടിയുണ്ട് ഇതിന്. അതായത് കുടവയറും അല്ലെങ്കിൽ അടിവയറ്റിലെ ദുർമേധസ്സും മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച് സ്ത്രീയായാലും പുരുഷനായാലും ഏതാനും മാസങ്ങളിൽ തന്നെ ഈ പ്രശ്നങ്ങൾ അപ്രത്യക്ഷമാകും. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഒരു 10 മിനിറ്റ് നേരം പ്രാണായാം കൂടി ഇതിൻ്റെ കൂടെ കപാലഭാതി, പ്രത്യേകിച്ചും ബാക്കിയുള്ള പ്രാണായാമങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും കപാലഭാതി പ്രാണായാം 10 മിനിറ്റ് ഇതിൻ്റെ കൂടെ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. 7 പ്രാണായാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കപാലഭാതി പ്രാണായാം എങ്ങനെ ഒരു സിമ്പിൾ ടെക്നിക്കിലൂടെ നമുക്ക് ചെയ്യാം എന്നാണ് പറയുന്നത്. പ്രാണായാമം അനുഷ്ഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അത് നമ്മുടെ വീടായിക്കോട്ടെ മറ്റ് ഇതര ഓഫീസായിക്കോട്ടെ ഏത് പ്രദേശമാണെങ്കിലും ശരിയായ രീതിയിലുള്ള വായുസഞ്ചാരം ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പം പത്മാസനത്തിലും മറ്റും ഇരുന്ന് യോഗ അല്ലെങ്കിൽ പ്രാണായാമം മറ്റും അനുഷ്ഠിക്കണമെന്ന് പലരും പറയാറുണ്ടെങ്കിലും ഏതൊരാൾക്കും ഏതൊരവസ്ഥയിലും ചെയ്യാവുന്ന ഒന്നാണ് പ്രാണായാമം. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, അതായത് നമ്മൾ പ്രാണായാമം അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ നട്ടെല്ലാം നിവർന്നിരിക്കണം. നിരന്ന ഒരു പദത്തിൽ, അതൊരു തടിക്കസേര ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സിമെൻറ്റ് തറയായിക്കോട്ടെ, ഒരു പുൽപ്പായോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ, അതായത് ഭൂമിയുമായിട്ട് ഡയറക്റ്റ് നമ്മുടെ ശരീരം കോണ്ടാക്ട് ആവാൻ പാടില്ല. കാരണം ഭൂമിയുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പോസിറ്റീവ് എനർജി ഡയറക്റ്റ് ഭൂമിയുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഭൂമിയിലേക്ക് പോവുകയും നമുക്കതിൻ്റെ ആത്യന്തികമായ ഗുണം നമുക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഏതൊരവസ്ഥയിൽ, അതായത് നട്ടെല്ല് നിവർന്നിരിക്കത്തക്ക രീതിയിൽ നമ്മുടെ ബെഡിലിരുന്നോ കസേരയിലിരുന്നോ ബഞ്ചിലിരുന്നോ നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ കപാലഭാതി ഏറ്റവും പ്രാധാന്യമുള്ള, അതായത് 7 പ്രാണായാമങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള 2 എണ്ണമാണ് കപാലഭാതി, അതുപോലെ തന്നെ അനുലോം വിലോം പ്രാണായാം. ഇതാണ് ഈ പ്രാണായാമങ്ങളിലെ ഏറ്റവും മാസ്റ്റർ പീസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ദിവസം ഒരു 15 മിനിറ്റ് മുതൽ 1.5 മണിക്കൂർ വരെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് പരിപൂർണ മുക്തി നേടാൻ സാധിക്കും. ഒപ്പം തന്നെ മറ്റ് ഏത് തരത്തിലുള്ള വിഷമങ്ങളായിക്കോട്ടെ അതിൽ നിന്നൊക്കെ ശാശ്വതമായ ഒരു ആശ്വാസത്തിലേക്കും പരിഹാരത്തിലേക്കും രോഗശാന്തിയിലേക്കും പതുക്കെ പതുക്കെ നമ്മളെ എത്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ട സിമ്പിൾ ടെക്നിക്കുകളുണ്ട്. സപ്പോസ് നമ്മുടെ മൂക്കിലേക്ക് എന്തെങ്കിലും ചെറിയ പ്രാണികളോ മറ്റോ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, പെട്ടെന്ന് നമ്മൾ ചീറ്റും. അപ്പോൾ ചീറ്റുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമ്മുടെ മൂക്കിൽ എന്തെങ്കിലും കടന്നുപോയി എന്ന് വിചാരിക്കുക, നമ്മൾ ശക്തമായിട്ട് ചീറ്റും. അപ്പോൾ ഈ ചീറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വയർ ഉള്ളിലേക്ക് പോകും, അതായത് നമ്മുടെ വയറിലുള്ള കംപ്ലീറ്റ് ശ്വാസവും അത് ഉച്ഛ്വാസമായിട്ട് പുറത്തേക്ക് പോകും. ആ ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ഈ പ്രാണായാമിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത്. അതായത് മൂക്കിൽ എന്തെങ്കിലും വന്നു കയറി എന്ന് വിചാരിച്ചുകൊണ്ട് ശക്തമായി ചീറ്റുക, ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. അപ്പോൾ ഒരു മിനിറ്റിൽ ഒരു 40 പ്രാവശ്യം ഇത്തരണത്തിൽ പുറത്തേക്ക് ചീറ്റുന്ന രീതിയിൽ റിപ്പീറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്രാണായാമമായി. അപ്പം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് നമ്മൾ മനഃപൂർവ്വം ചെയ്യേണ്ട ആവശ്യമില്ല, അത് സ്വാഭാവികമായിട്ട് നടന്നുകൊള്ളും. നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, ഒരു മീഡിയം മാത്രയിൽ ശക്തമായിട്ട് ശ്വാസം, നമ്മളകത്തേക്ക് വന്നിരിക്കുന്ന ശ്വാസം, ഉള്ളിലുള്ള മുഴുവൻ ശ്വാസവും പുറത്തേക്ക് കളയുക. ഇതൊരു ഒരു മിനിറ്റിൽ ഒരു മീഡിയം ഫോഴ്സിൽ ഒരു 40 ആവൃത്തി ചെയ്യുക. അപ്പം ശ്രദ്ധിക്കുക, അതായത് നമ്മൾ മനഃപൂർവ്വം ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് ശ്വാസം പുറത്തേക്ക് കളയരുത്. അപ്പോൾ ഉള്ളിലേക്ക് ശ്വാസം വരിക എന്നുള്ളൊരു പ്രോസസ്സ് സ്വാഭാവികമായിട്ട് നടന്നുകൊള്ളും. അതോടൊപ്പം തന്നെ ഉള്ളിലുള്ള ശ്വാസം പുറത്തേക്ക് പോകുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഒരു മനസ്സിലൊരു സങ്കല്പം എടുക്കുക, അതായത് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് എനർജിയും പുറത്തേക്ക് പോകുന്നു. ഒപ്പം തന്നെ പ്രപഞ്ചത്തിലുള്ള പോസിറ്റീവ് എനർജി കംപ്ലീറ്റ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. അത് നമ്മുടെ ദേഷ്യമായിക്കോട്ടെ, ഇതര രോഗങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് എനർജിയും പുറത്തേക്ക് പോകുന്നതിലൂടെ നമുക്ക് അനുഷ്ഠിക്കുമ്പോൾ, നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് ചെയ്യുമ്പോൾ തന്നെ കാണാം നമുക്ക് ഭയങ്കരമായിട്ട് ഒരു റിലാക്സേഷൻ ഫീലാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ കപാലഭാതി പ്രാണായാമം ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ടെക്നിക്ക്. അപ്പോൾ ഇത് രണ്ടുകൂടെ ചേർന്നൊരു കോമ്പിനേഷൻ ആകുമ്പോൾ സ്കലനം എന്നുള്ളൊരു പ്രക്രിയ, അതിൻ്റെ മാനേജർ നിങ്ങളായിരിക്കും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് സ്കലനം നടത്താനായിട്ട് നടത്തും. അത്
ഒരു ചലഞ്ചായിട്ട് ഇത് ചെയ്തു നോക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പലരും കരുതുന്നത് ലിംഗപ്രവേശം നടത്തിയാൽ 3-4 മിനിറ്റ് എന്നാണ്, അത് തെറ്റാണെന്ന് സ്വയം ബോധ്യപ്പെടുകയും 3 മിനിറ്റ് 30 മിനിറ്റാക്കി മാറ്റാനും തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ഇതൊരു ചലഞ്ചായിട്ട് ഏവരും ഏറ്റെടുക്കും എന്ന് കരുതുന്നു. അപ്പോൾ ഇത് ചെയ്യുന്നത് കൂടി നമ്മളറിയാതെ തന്നെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും പ്രയോജനകരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി ഏവരോടും താല്പര്യപ്പെടുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരെയും നന്ദി, നമസ്കാരം, ബൈ.